അത്രമേൽ നിന്നെ ഞാൻ സ്നേഹിച്ചു പോ എൻ പ്രിയനാഥ യേശുവേ അകറ്റുവാനാവില്ലാത്മബന്ധം ഓരോ ദിനത്തിലും അടുക്കുവോ.
പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം രണ്ടാം അധ്യായം 1-11 വരെയുള്ള തിരുവചനങ്ങൾ. 3 ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എന്റെ സമയം ഇനിയും ആയിട്ടില്ല. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുവേ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവേൻ എന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവക്കാരന്റെ അടുത്ത് കൊണ്ടുപോകുക എന്ന് അവരോട് പറഞ്ഞു. അവർ അപ്രകാരം തന്നെ ചെയ്തു. കലവക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവർ അറിഞ്ഞിരുന്നില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അതറിഞ്ഞിരുന്നു. അവൻ മളവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. പെണ്ണല്ലേ അഴകുരുകിയ മുത്തല്ലേ പ്രണയമെഴുതു ദേവദൂതികേ. പള്ളിത്തിരുനാളിൽ പുതുവെള്ളിത്തേരിൽ ഉള്ളം ചേർന്നാമോദം തുള്ളിപ്പോകെ കടലിൽ അലയും കാറ്റുപോലെ ഞാൻ. തിരിമലരായി നെഞ്ചിനുൾ കൂട്ടിൽ പ്രിയമോടെ കാത്തോളാം, സ്വയം നീറി നിന്നോളാം. ഏതൻ കാഴ്ചകളിൽ ചായം പൂശിമെല്ലേ മധുമൊഴി മുത്തം തന്നേ പോയി ഇവളൻ സ്വർഗസുന്ദരി. പുഞ്ചിരി കണ്ണുള്ള പെണ്ണല്ലേ അഴകുരുകിയ മുത്തല്ലേ പ്രണയമെഴുതു ദേവദൂതികേ. തീരാത്തൊരു പുഴ നിറയെ ആത്മസംഗീതം അലിവോടെ തിരയാടി നിൻ പേരു ചൊല്ലുമ്പോൾ സ്നേഹപ്പാൽ ചിറയിൽ കാണാ കൽപ്പടവിൽ ഒരു പിടി നാണം തന്നേ പോ അടിമുടി പൂത്തു പൗർണമി. പുഞ്ചിരി കണ്ണുള്ള പെണ്ണല്ലേ അഴകുരുകിയ മുത്തല്ലേ പ്രണയമെഴുതു ദേവദൂതികേ. പള്ളിത്തിരുനാളിൽ പുതുവെള്ളിത്തേരിൽ ഉള്ളം ചേർന്നാമോദം തുള്ളിപ്പോകെ കടലിൽ അലയും കാറ്റുപോലെ ഞാൻ.
താരയുരുങ്ങി അകതാരുരുക്കി അണയാമി ബലിവേദി ഒരു മനമായി ഒരു സ്വരമായി അണയാമി ബലിവേദി അൾത്താരയുരുങ്ങി അകതാരുരുക്കി അണയാമി ബലിവേദി ഒരു മനമായി ഒരു സ്വരമായി അണയാമി ബലിവേദി ായി നൽകാൻ തിരുനാഥനായി പൂജ്യമാമി വേദി ബലിയായി നൽകാൻ തിരുനാഥനായി പൂജ്യമാമി വേദി മമ സ്വാർത്ഥവും ദുഃഖങ്ങളും ബലിയായി നൽകും സ്വാർത്ഥവും ദുഃഖങ്ങളും ബലിയായി നൽകുന്നു ഞാൻ ബലിയായി നൽകുന്നു ഞാൻ അൾത്താരയൊരുങ്ങി അകതാരൊരുക്കി അണയാമി ബലിവേദി ഒരു മനമാ ഒരു സ്വരമാ അണയാമി ബലിവേദി തിരുനാഥനേകും തിരുമേയും തിരുമിണവും ബലിവേദിയിങ്കൽ തിരുനാഥനേകും തിരുമേയും തിരുമിണവും സ്വീകരിക്കാ നവീകരിക്കാ നമ്മൾ തൻ ജീവിതത്തെ നമ്മൾ തൻ ജീവിതത്തെ നമ്മൾ തൻ ജീവിതത്തെ അൾത്താരയൊരുങ്ങി അകതാരൊരുക്കി അണയാമി ബലിവേദി ഒരു മനമാ ഒരു സ്വരമായി അണയാമി ബലിവേദി ൊരുങ്ങി അകതാരൊരുക്കി അണയാമി ബലിവേദി ഒരു മനമാ ഒരു സ്വരമായി അണയാമി ബലിവേദി ണമേ നന്ദിയുറഞ്ഞ മനസ്സുകളിൽ ദിവ്യ
ശാശ്വത കാന്തി പരത്തണമേ. നാം എല്ലാവരും ദേവാലയത്തിൽ ജീവന്റെയും മനസ്സമ്മതത്തിനായിട്ട് ഒരുമിച്ചു കൂടിയിരിക്കുകയാണ്. പ്രിയ വൈദികരുടെ സാന്നിധ്യം ഇവർക്ക് അനുഗ്രഹമാകട്ടെ എന്ന് കൂടി നമുക്ക് പ്രാർത്ഥിക്കും. ഇവർ ഇന്നെടുക്കുന്ന ഈ സമ്മതം ഇത് ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെ കാത്തു സൂക്ഷിക്കുവാനായിട്ട്, വിവാഹത്തിലേക്ക് പ്രവേശിക്കുവാനും തുടർന്ന് ജീവിത അവസാനം വരെ ഈ ഒരു ജീവിതം എപ്പോഴും കാത്തു സൂക്ഷിക്കുവാനായിട്ട് ഇവർക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും ദൈവസന്നിധിയിൽ ഒന്നുചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവകരങ്ങളിലേക്ക് ഇവരെയും ഇവരുടെ കുടുംബാംഗങ്ങളെയും എല്ലാവരും സമർപ്പിച്ചുകൊണ്ട് ഒന്നുചേർന്ന് ഈ തിരുത്തരങ്ങളിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പരസ്യമായി പ്രഖ്യാപിക്കുവാൻ അങ്ങയുടെ സന്നിധിയിൽ നിൽക്കുന്നു ജിനുവിനെയും സെൽവിയെയും കാരണീപൂർവ്വം തൃക്കണം വാർക്കണമേ. അങ്ങയുടെ മഹത്വത്തിന് വേണ്ടി അവരെടുത്തിരിക്കുന്ന ഈ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാനുള്ള ശക്തി അവർക്ക് പ്രദാനം ചെയ്യണമേ. വിവാഹ ജീവിതത്തിന്റെ മഹാത്മ്യം മനസ്സിലാക്കുവാനും ആ ജീവിതത്തിന് വേണ്ടി സ്വയം വിശുദ്ധീകരിക്കുവാനും ഇവരെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ജീവദായകമായ ദിവ്യ സന്ദേശം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും പ്രകാശിപ്പിക്കണമേ. അതുവഴി സ്നേഹവും ശരണവും ഞങ്ങളിൽ വർദ്ധിക്കുവാനും ഞങ്ങൾ രക്ഷ പ്രാപിച്ച അങ്ങയെ സ്തുതിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ്ലിഹ എഴുതിയ ലേഖനം അധ്യായം 3. ഭാര്യമാരെ, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുമെ. വചനം അനുസരിക്കാത്തവരുണ്ടെങ്കിൽ വാക്കുകൊണ്ടല്ല, ഭാര്യയുടെ ആദരവ് നിറഞ്ഞ നല്ല പെരുമാറ്റം കൊണ്ട് അവർ മാനസാന്തരപ്പെടുവാൻ ഇടയാകണം. ബാഹ്യമോടിക്ക് വേണ്ടി മുടി പിന്നുകയോ സ്വർണ്ണാഭരണങ്ങൾ അണിയുകയോ വിശിഷ്ട വസ്ത്രങ്ങൾ ധരിക്കുകയോ ചെയ്യരുത്. അലങ്കാരമെല്ലാം ആന്തരികമായിരിക്കണം. അത് മനുഷ്യന്റെ ഹൃദയത്തിലായിരിക്കണം. അതായത് സൗമ്യവും ശാന്തവുമായ ആന്തരികമായ പ്രകൃതി. അത് അക്ഷയമാണ്. അതാണ് ദൈവസന്നിധിയിൽ ഏറ്റവും വിലയുള്ളത്. ദൈവത്തിൽ പ്രതീക്ഷ അർപ്പിച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായി സ്വയം അലങ്കരിച്ചത് അങ്ങനെയാണ്. ഭർത്താക്കന്മാരെ, നിങ്ങളും വിവേകത്തോടെ നിങ്ങളുടെ ഭാര്യമാരോട് കൂടി ജീവിക്കുവിൻ. സ്ത്രീ ബലഹീന മാത്രമാണെങ്കിൽ ജീവദായകമായ കൃപയ്ക്ക് തുല്യ അവകാശിനി എന്ന നിലയിൽ അവളെ ബഹുമാനിക്കുവിൻ. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമൊന്നും സംഭവിക്കുകയില്ല. ലോകത്തിന്റെ പ്രകാശവും സകലത്തിന്റെയും ജീവനുമായി വിശുദ്ധായി ഇനി ഞങ്ങളുടെ പക്കലേക്ക് അയച്ച അനന്തകാരണത്തിന് എന്നേക്കും സ്തുതി. സമാധാനം നിങ്ങളോടുകൂടെ.
യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം ക്രിസ്ത്യന്മാർ അടുത്തു ചെന്ന് ഈശോയെ പരീക്ഷിക്കുവാനായി ഇപ്രകാരം ചോദിച്ചു. ഏതെങ്കിലും കാരണത്താൽ ഒരാൾക്ക് തൻ്റെ ഭാര്യയെ പരിത്യജിക്കുവാൻ പാടുള്ളൂ. അവിടുന്ന് അവരോട് അരുളി ചെയ്തു, സ്രഷ്ടാവ് ആദിയിൽ പുരുഷനും സ്ത്രീയുമായി മനുഷ്യനെ സൃഷ്ടിച്ചു. തന്നിമിത്തം പുരുഷൻ തൻ്റെ മാതാപിതാക്കന്മാരെ വിട്ട് ഭാര്യയോട് ചേരുമെന്നും അവർ ഇരുവരും ഒരു ശരീരമായി തീരുമെന്നും അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ട്. ഇതൊന്നും നിങ്ങൾ വായിച്ചിട്ടില്ലേ? ആകയാൽ അവർ രണ്ടല്ല ഒരു ശരീരമാകുന്നു. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. മരണം വരെ വിവാഹ ബന്ധത്തിലൂടെ ഒന്നായി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കാമെന്ന് തിരുസഭയുടെ മുമ്പാകെ വാഗ്ദാനം ചെയ്യുന്ന ദിവസമാണ് വിവാഹം. അത് ഒരു കരാറല്ല, കോൺട്രാക്ട് അതല്ല വിവാഹം. ഇതൊരു ഉടമ്പടിയാണ്, കവനന്റ് എന്ന് പറയും. എന്താണ് ഇതെന്നുള്ള വ്യത്യാസം? കരാറ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കാര്യം പറഞ്ഞുറപ്പിക്കുന്നു, വാക്കുകൊടുക്കുന്നു, അതിനുശേഷം കാര്യങ്ങളെല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ കിട്ടാനുള്ളത് വാങ്ങിക്കൊണ്ട് അവരവരുടെ വഴിക്ക് പോകും. മാത്രമല്ല ഇത് മനുഷ്യർ തമ്മിലുള്ള ഉടമ്പടിയാണ്, ഒരു കരാറാണ്, മനുഷ്യർ തമ്മിലാണ്. എന്നാൽ ഉടമ്പടി എന്നുള്ളത് അത് മനുഷ്യനും മനുഷ്യനുമല്ല, മനുഷ്യനും ദൈവവും തമ്മിലാണ്. അതിൽ കാര്യങ്ങൾ കഴിയുന്നില്ല, നിത്യതയോളം എത്തി നിൽക്കുകയാണ്, മരണത്തോളം, മരണത്തിനപ്പുറത്തേക്കും നീണ്ടു നിൽക്കുകയാണ്. അതുകൊണ്ടാണ് വിവാഹം എന്നുള്ളത് കരാറല്ല, ഒരു ഉടമ്പടിയാണ് എന്നുള്ളത്. ഇനി ഈ ഉടമ്പടി ചെയ്യുന്നവരാണ് ദൈവത്തിൻ്റെ രണ്ട് മക്കൾ. ഇവരെ തമ്മിൽ യോജിപ്പിക്കുന്നത് ദൈവമാണ്. അത് ഈശോ പറഞ്ഞു, ദൈവം യോജിപ്പിച്ചത്. ഇവിടെ നിങ്ങൾ ഓർക്കും, ജിനുവിനെ കണ്ടെത്തിയത് ഞങ്ങൾ ആരൊക്കെയാണെന്ന്, സ്റ്റെൽവിയെ ജിനുവിനെ കണ്ടെത്തിയത് പലരും ആണെന്ന്. അല്ല, നിങ്ങളെയൊക്കെ ദൈവം ഉപകരണമാക്കി എന്നേ ഉള്ളൂ. അതേ തോബിത്തിന്റെ പുസ്തകത്തിൽ കിടക്കുന്നു. തോബിത്തിന് സാറായെ ഭാര്യയായിട്ട് കണ്ടെത്തുന്നത് റബ്ബായിർമാലാഖയാണ്. അതിനുശേഷം വന്ന് തോബിത്തിനോട് പറയുന്ന വാക്ക് എന്താണെന്ന് ബൈബിളിൽ വായിച്ചിട്ടുണ്ടോ? പറയുന്നു, ദൈവം നിനക്ക് വേണ്ടി അനാദി മുതലേ നിശ്ചയിക്കപ്പെട്ട സ്ത്രീ. നിനക്ക് വേണ്ടി ദൈവം അനാദി മുതലേ നിശ്ചയിച്ച സ്ത്രീ. ചെലവിക്ക് വേണ്ടി ദൈവം നിശ്ചയിച്ചതാണ് ജിനുവിന്, ജിനുവിന് വേണ്ടി ദൈവം നിശ്ചയിച്ചതാണ് സ്റ്റെൽവി. ഇന്ന് രണ്ടുപേരെയും ദൈവം തിരുസഭയുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അവരോട് പരസ്യമായി ദൈവം നിങ്ങൾക്ക് വേണ്ടിയിട്ട് കണ്ടെത്തിയ പുരുഷനും സ്ത്രീ നിങ്ങൾ തമ്മിൽ വിവാഹത്തിന് സമ്മതമാണോ എന്ന് ദൈവം പുരോഹിതന്റെ നാവിനെ കടമെടുത്തുകൊണ്ട് ചോദിക്കുന്നു. ദൈവമാണ് നിങ്ങളെ കണ്ടെത്തിയതും കൂട്ടി യോജിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നതും. ദൈവത്തോടാണ് നിങ്ങൾ വാഗ്ദാനം ചെയ്യുക. ഒരു പുരോഹിതന് ഉപകരണമാക്കിക്കൊണ്ടാണ് ദൈവം ഇത് ചോദിക്കുക. ദൈവത്തിന് വേണ്ടിയാണ് നിങ്ങളുടെ ജീവിതം എന്നുള്ളത് നിങ്ങൾക്കറിയാം. കൃപാവരത്തിന്റെ സമൃദ്ധി, ഈ കൃപയുള്ളപ്പോഴാണ് കുടുംബജീവിതം സന്തോഷപ്രദമായിട്ട് മാറുക. നിങ്ങളെ ദൈവം യോജിപ്പിച്ചിട്ട് മാറി നിൽക്കുന്നവനല്ല, കൂടെയും ഏത് കാര്യത്തിലും ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ടുപോകുന്നു. ജിനുവിനറിയാമോ എലിസബത്ത് എന്നുള്ള പേരിന്റെ അർത്ഥം?
എലിസബത്ത് എന്നുള്ള പേരിന്റെ അർത്ഥം ദൈവത്തിന്റെ സമൃദ്ധി എന്നാണ്. ദൈവത്തിന്റെ സമൃദ്ധി. ഔസേപ്പ് ഒരു കുടുംബത്തിന് വേണ്ടി, തിരുക്കുടുംബത്തിന് വേണ്ടി ജീവിതം അർപ്പിച്ചവനാണ്. ആ ഒരു അർപ്പണം ഉണ്ടാകും എന്ന് സ്റ്റെൽവിയുടെയും മനസ്സിലിരുന്നു. നിങ്ങൾ രണ്ടുപേരും ഇനി പരസ്പരം പ്രാർത്ഥിക്കാത്ത മറ്റ് ദിവസം പോലും ഉണ്ടാകരുത്. എല്ലാ ദിവസവും നിങ്ങൾ പരസ്പരം ദൈവത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, ദൈവമേ അനുഗ്രഹിക്കണം. വാടയായ സമാധാനം ഉണ്ടായതല്ലേ കുടുംബത്തിൽ? കുറ്റവും മറുപടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പോരായ്മകളും എല്ലാം കൂടെ പലതും കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ, അതുകൊണ്ടാണ് അതിനുള്ള കാരണവുമാർ പറഞ്ഞു വെച്ചത്, രണ്ട് കണ്ണും രണ്ട് ചെവിയും അടക്കുക. അവിടെ സമാധാനപൂർണമായ ജീവിതമുണ്ടാകും. ദൈവത്തിൻ്റെ പ്രഭ നമ്മുടെ ജീവിതത്തിലേക്ക് വരും. അത് നമ്മുടെ ജീവിതത്തെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഈ ഒരു ദിവസത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ദൈവം നമ്മുടെ ജീവിതത്തെ സമർത്ഥമായിട്ട് അനുഗ്രഹിച്ച് ദൈവം നിലനിർത്താനായി നിങ്ങളെ സംബന്ധിച്ച് ഒരു വിജയത്തിലേക്ക് എത്തിക്കട്ടെ. നിങ്ങളിൽ പങ്കെടുക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഉത്തരവാദിത്വം പ്രാർത്ഥിക്കും. ഇന്ന് മാത്രമല്ല, ജീവിതം നിങ്ങളുടെ മരണം വർദ്ധിക്കാനുള്ള വലിയൊരു കടപ്പാട് ഇന്ന് ദൈവം നിങ്ങളെ ഓരോരുത്തരെയും മരണേൽപ്പിക്കുന്നു. നല്ല ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ജീവൻ ചൊല്ലുന്നു. നിങ്ങൾ വിവാഹിതരാകാൻ ആഗ്രഹിക്കുന്നത് സ്വമനസ്സാരെയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ആ വിവരം പരസ്യമായി അറിയിക്കുവാനുള്ള ഒരവസരം തിരുസഭ ഞങ്ങൾക്ക് നൽകുകയാണ്. ഈ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിക്കൊണ്ട് നിങ്ങളുടെ മനോഗതം ഞങ്ങൾ പ്രകടമാക്കുന്നു. ജീവൻ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയുമനുസരിച്ച് സ്റ്റെൽവിയെ ഭാര്യയായി സ്വീകരിക്കുവാൻ സമ്മതമാണ്. മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയുമനുസരിച്ച് ജീവനെ ഭർത്താവായി സ്വീകരിക്കുവാൻ സമ്മതമാണ്. സാക്ഷികൾ, നിങ്ങൾ ഇതിനെ സാക്ഷികളാണത്. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നു. പ്രത്യേക വരം നൽകപ്പെടുന്നവർക്കല്ലാതെ വിവാഹ ജീവിതം വിജയപ്രദമായി നയിക്കുവാൻ സാധ്യമല്ലെന്ന് അരുളി ചെയ്ത കർത്താവെ, അങ്ങയുടെ സ്വർഗീയ ചൈതന്യം പ്രതീക്ഷിച്ചു നൽകുന്ന ഈ യുവതി യുവാക്കന്മാരെ തൃക്കൺപാർക്കണമേ. ജീവിതത്തിൻ്റെ എല്ലാ ദിവസവും തുണയും സങ്കേതവും നൽകി അവരെ നയിക്കുമാറാകണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും.